ഗുരുവായൂർ അമ്പലത്തിൽ നൽകിയത് ചെലവഴിച്ചത് എത്രയാണ്? അതിന്റെ ഉദ്ഘാടനം മാത്രം നടത്തി 100 കോടി രൂപ ലാഭമാക്കി. അമൃതം പദ്ധതിയുടെ പേരിൽ വടക്കുന്നാഥന്റെ വികസനത്തിന് വേണ്ടി 250 കോടി രൂപ നൽകിയത് എന്താണ്? ഉദ്ഘാടനം നടത്തി ആ പണവും ലാഭമാക്കി. എന്ത് പദ്ധതി നടപ്പിലാക്കിയാലും വികസനം വരാൻ അനുവദിക്കപ്പെട്ടില്ല. കാരണം വികസനം എന്ന അടിസ്ഥാന വിഭാഗത്തിന് അവന്റെ ജീവിതമേലും ജീവിതം ഉയർത്തി കഴിഞ്ഞാൽ അവൻ പൊടി പിടിക്കാൻ പോകില്ല, തല്ലാൻ പോവില്ല, കൊല്ലാൻ പോവില്ല. സ്വാഭാവികമായിട്ട് അവൻ ഉയർന്ന രീതിയിൽ ചിന്തിക്കും. അങ്ങനെ ഈ ജനത ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നത് വികസനം വരുന്നത്. പക്ഷെ നരേന്ദ്രമോദി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോ ഇവിടുത്തെ MP മാർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഫണ്ടുകളൊക്കെ ഞങ്ങൾ ഇപ്പൊ ശതമാനം ചെലവാക്കിയെന്ന്. ഇതെന്താ വെറുതെ ചെലവാക്കുന്നത്? വെറുതെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഭരിച്ചല്ലോ, എത്ര ശതമാനമാണ് ചെലവഴിച്ചത്? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരും, മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്, മോണിറ്ററിംഗ് കമ്മിറ്റി ചോദിക്കും നിങ്ങൾക്ക് അനുവദിച്ച പണം എന്ത് ചെയ്തു. ജയദേവന്റെ മിടുക്കല്ല നരേന്ദ്രമോദിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മിടുക്കാണ്. ജനങ്ങളുടെ പണം ജനങ്ങളുടെ തരണം, ജനങ്ങളുടെ പണം ജനങ്ങളുടെ അച്ഛനം എന്നുള്ള ധാരണ കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. എല്ലാം ഇപ്പൊ നമ്മൾ പറയുന്നത് വരെ ഞങ്ങൾ ഇത്ര എംപി ഫണ്ട് ചെലവാക്കിയത് അത് തെറ്റിദ്ധാരണയാണ്, ജനങ്ങളെ പറ്റിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഓരോ വോട്ടും വളരെ സസൂക്ഷ്മമായിട്ട് നമ്മൾ വിനിയോഗിക്കുന്ന സാഹചര്യമാണ്. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്, ഇങ്ങനെ സിമ്പതി കിട്ടാൻ വേണ്ടി പറയാണ്. കഴിഞ്ഞ 15 വർഷമായി MLA ആയിരുന്നു, ഒരു MLA സ്ഥാനത്ത് മത്സരിച്ചെങ്കിൽ അവിടെ നിൽക്കില്ല, അടുത്ത് ശ്രദ്ധിക്കുമോ? അത് കഴിഞ്ഞാലോ അടുത്ത് ശ്രദ്ധിക്കുമോ? കഴിഞ്ഞ തവണയാണെങ്കിൽ മത്സരിച്ചു, ഒരുക്കുമല്ല പേടിച്ചിട്ട് മത്സരിച്ചില്ല. എങ്കിൽ നമുക്ക് MLA ഒരു പ്രൊഫൈലും പരിശോധിക്കുക. ഫീസ് 7 ലക്ഷമാണ്. സ്വന്തം മകൾക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി 1 കോടി രൂപ ചെലവാക്കുന്ന TN പ്രതാപനാണോ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ രാഷ്ട്രീയക്കാരൻ? പാവപ്പെട്ടവരുടെ MLA, പാവപ്പെട്ടവരുടെ MP. ഇതാണ് TN പ്രതാപ്. ആരുടെ പറ്റില്ല, അടുത്ത റൗണ്ട് രാജാജി. ഈ ഒല്ലൂരിലെ ജനങ്ങൾ ഒരു തവണ ജയിപ്പിച്ചവരാണ്, MLA ആക്കിയതാണ്. സംശയം വേണ്ട, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് ഈ തൃശ്ശൂരിൽ നിന്ന് ക്യാബിനറ്റ് പദവിയോടുകൂടി ഒരു മന്ത്രി വേണമെങ്കിൽ ഈ പരീക്ഷണമല്ലേ ഒന്നാമത് നിന്ന് ബംഗാളിലെ 17-ാമത് സംസ്ഥാനമാക്കി വിദ്യാഭ്യാസത്തിന് തകർത്ത് കളഞ്ഞത്. അതിനൊരു സംരക്ഷിച്ചു, ഞങ്ങളെ രക്ഷിക്കുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദിയുടെ കൃതങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥിയായി തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീമാൻ ഭരത് സുരേഷ് ഗോപി അദ്ദേഹം ഇവിടെ എത്തിച്ചറിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് വൻപിച്ച സ്വീകരണവും അദ്ദേഹത്തെ വൻ വിജയത്തോടെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വന്ദേ മാതരം. എന്റെ രാഷ്ട്രീയ കക്ഷിയുടെ പ്രധാനമന്ത്രിയും ദേശീയ അധ്യക്ഷനും പുറത്തിറക്കിയ മാനിഫെസ്റ്റോ എന്നുണ്ടത് ഞാനെന്താ ചെയ്യുന്നത് നമുക്ക് കാണാം. പല കാര്യങ്ങളുണ്ട് നേരെയാക്കാനുണ്ട്, ശരിയാക്കാൻ വന്നവരെ നേരെയാക്കണം, എല്ലാം ശരിയാക്കാൻ വന്നവരെ നേരെയാക്കണം. വരട്ടെ, ദൈവം ഒരു നിശ്ചയം കുറിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വാസ സമൂഹത്തിലാണ്, അതിന് ജാതിയില്ല, മതമില്ല. വിശ്വാസികൾ അവന്റെ ഒടുങ്ങാത്ത, ഒരിക്കലും ഒടുങ്ങാത്ത അവകാശമാണത്. ആ സമൂഹത്തിനൊപ്പമാണ്. അതിൽ ക്രിസ്ത്യൻ ഉണ്ടാവും, അതിൽ സിഖ് ഉണ്ടാവും, ഇസ്ലാം ഉണ്ടാവും, ഹിന്ദുണ്ടാവും, ബുദ്ധിസ്റ്റും ഉണ്ടാവും. എല്ലാറ്റിനും
Kudengar tuh rabadasman,